വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് സെഫീന. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. അതും ചിക്കൻ ഫ്രൈ ഒന്നും ചെയ്യാതെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. 3 കിലോ ചിക്കനും 2 കിലോ റൈസുമാണ് ഞാൻ ഇത് തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലേക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. എന്നാലേ ഞാൻ ഇനിയും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. എന്നാൽ ഇതെങ്ങനെ തയ്യാറാക്കുന്നു നോക്കിയാലോ. നമുക്ക് അടുപ്പൊന്ന് കത്തിച്ചെടുക്കാം. കുറച്ച് ഡീസൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പഴയ ഡീസലാണ്. പഴയ കവറുകളൊക്കെ വെച്ചു കൊടുക്കുകയാണ്. വീണ്ടും കുറച്ച് ഡീസൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് തീ കൊളുത്താം. പഴുത്ത മുളക് ഉണക്കാട്ടതാണ് കേട്ടോ. അത് മഴ കല്ലായതുകൊണ്ട് അങ്ങനെ വെച്ചിട്ടാണ് ഞാൻ ഉണക്കിയെടുക്കാറ്. മഴക്കാലൊക്കെ ആകുമ്പോ ഈ സമയത്ത് നമുക്ക് ബിരിയാണിക്കുള്ള സ്പൈസസുകളൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം. സജീരകം, പെരുംജീരകം, കരിഞ്ജീരകം എന്നിവ കൊടുക്കുന്നുണ്ട്. പട്ട കൊടുക്കുന്നുണ്ട്. ഏലക്കായി, കാറാമ്പൂ കൊടുക്കുന്നുണ്ട്. ജാതിക്കയുടെ ചെറിയ കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ജാതിപത്രി ഇട്ട് കൊടുക്കുന്നുണ്ട്. ജാതിപത്രി ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടിച്ചെടുത്തിട്ടുണ്ട്. മുമ്പ് പൊടിച്ചതിൻ്റെ കയ്യിൽ കുറച്ചുണ്ടായിരുന്നു. അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഞാനത്. ഇച്ചെടുത്ത ജാറിലേക്ക് തന്നെ 6 പച്ചമുളക്, ഇത്രയും ഇഞ്ചി, 1 കപ്പ് വെളുത്തുള്ളി എന്നിവിട്ട് നന്നായി ചതച്ചെടുക്കാം. അപ്പോൾ അതും അങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ക്യാരറ്റ് ഒന്ന് ചൊരണ്ടിയെടുക്കേണ്ടി ഞാൻ. വേണമെങ്കിൽ ഇട്ടാൽ മതി, നിർബന്ധമൊന്നുമില്ല. കറ്റും ചൊരണ്ടിയെടുത്തു. അതും മൂടി മാറ്റി വെക്കാം. ഒരു 6 തക്കാളിയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേറെ എടുക്കും, പക്ഷെ തക്കാളിക്ക് പെരും വില ആയതുകൊണ്ട് അതിന് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഇനി ഇതും മൂടി മാറ്റി വെക്കാം. നമ്മുടെ ഉള്ളി വെട്ടൽ ചടങ്ങാണ്. ഈ തിമ്മലാണ് ഞാൻ ഉള്ളി വെട്ടിയെടുക്കുന്നത്. ഇത് കുറെ മുമ്പ് സേവനയിൽ നിന്ന് വാങ്ങിയതാണ്, TV കണ്ടിട്ട്. ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിനോടൊപ്പം തന്നെ സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ നെയ്യ് എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 വലിയുള്ളി മുറിച്ചതാണ് ഞാൻ കൊടുക്കുന്നത്. ഉള്ളി അങ്ങനെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിലേക്ക്
അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് അങ്ങനെ ഏകദേശം ഫ്രൈ ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഇടയിൽ ഉള്ളി ഒന്ന് കോരി ഞാൻ. മുന്തിരിയും ഫ്രൈ ആയി വന്നു. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. നമ്മുടെ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. അരി അങ്ങനെ വെട്ടി തിളച്ച് ഈ വെള്ളം അങ്ങനെ വെട്ടി തിളച്ചിട്ടുണ്ട്. അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. വെള്ളം മുന്നേ വാർത്ത് വെച്ചിട്ടൊന്നുമില്ല കേട്ടോ. കേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാണ്. ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്. അരി അങ്ങനെ മുഴുവനായിട്ട് വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേവട്ടെ. ഇത് അരി ഇട്ടാൽ നമ്മളൊപ്പം തന്നെ നിൽക്കണം, അല്ല അതിനാൽ വേവ് ഏറാൻ സാധ്യത ഉണ്ട്. ആരൊക്കെ ഇങ്ങനെ അരി ഇടുന്ന വെച്ചാല് കമന്റ് ചെയ്തോളൂ. അത് നേരത്തെ ഊറ്റി വെക്കണ പോലെ അങ്ങനെയും പറയാ. ഓട്ടാട്ട പാത്രത്തിലേക്കാണ് ഞാൻ ഊറ്റിയെടുക്കുന്നത്. ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഇട്ടിട്ടുണ്ട്. നന്നായി ചൂട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കുക. വാടാനായിട്ട് ഉപ്പിട്ട് കൊടുക്കാം. നന്നായി വാടി വരണം. ഉള്ളി നന്നായിട്ട് വാടി കഴിഞ്ഞു ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് നന്നായി വാടി വരട്ടെ. തക്കാളി വേവാനായിട്ട് മൂടി വെക്കണ്ട്. തക്കാളി നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചതച്ച് വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതും ഒന്ന് വാടി ഇതിന്റെ മണമൊക്കെ ഒന്ന് മാറി കിട്ടണം. ഇത് നമ്മൾ അടുപ്പത്ത് നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനിയാണ് ഇതിലേക്കുള്ള മസാലപ്പൊടികളെല്ലാം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുക. ഒന്നര ടീസ്പൂൺ ബിരിയാണി മസാല ഇട്ട് കൊടുക്കുക. നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള മസാലയാണ്. ഒരു കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുക. പുളിയുള്ള തൈര് തന്നെയാണ് എടുത്തിട്ടുള്ളത്. കൂടെ വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പുതിനയില, മല്ലിച്ചെപ്പിന്റെ ഇല, ഇത് തണ്ട് ഉള്ള ഭാഗമാണ് കൂടുതലായിട്ട് മല്ലിച്ചെപ്പ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായി കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ്
മുളക് മഞ്ഞളെല്ലാം പാകത്തിനാണോ ബിരിയാണി മസാല ഒക്കെ ഉണ്ടോ എന്നുള്ളതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. കേകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് അടുപ്പത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കുക. മൂടി വെച്ച് ഒന്ന് വെള്ളം പൊടിയുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഞാന് ഇതിന്റെ ഇടയിൽ രണ്ട് തവണ തുറന്ന് ഇറക്കി കൊടുത്തിരുന്നു. ഇപ്പൊ ചിക്കനൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഫോണില് ചാർജ് കഴിഞ്ഞപ്പോ കുത്തിയേക്കാനായിട്ട് പോയതായിരുന്നു. നമുക്കിത് ഇങ്ങനെ അമർത്തി വെച്ചിട്ട് ദമ്മിടാം. ചോറിട്ട് കൊടുക്കാം. ഇതിലേക്ക് ക്യാരറ്റ് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. മല്ലിച്ചെപ്പും പൊതിനയും ഇട്ട് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. ബിരിയാണി മസാല ഇട്ട് കൊടുക്കാം. അണ്ടി മുന്തിരി ഉള്ളി എന്നിവ ഫ്രൈ ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇതിന്റെ മേലെ വീണ്ടും ചോറ് നിരത്തി കൊടുക്കാം. കുറെ നേരത്തെ ഉള്ളി വെച്ച ചോറായതുകൊണ്ട് കണ്ട ഇട്ടിരിക്കണം. അന്ന് ഉടച്ചിട്ട് ഇട്ട് കൊടുക്കുക. കാരറ്റ് അതേപോലെ തന്നെ ആ സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്യുക. അണ്ടി മുന്തിരി കൊടുക്കാം. വലിയ തോതിൽ ഇടണ്ട, ചെറിയതായിട്ട് ഒന്ന് പാറി കൊടുത്താൽ മതി. കൂടുതലായിട്ട് ഇടണ്ട. ഈ ബാക്കിയുള്ള ചോറ് മുഴുവനായിട്ട് ഇതിലേക്ക് തട്ടിക്കൊടുക്കാം. എല്ലാ ഭാഗത്തും നിരത്തി കൊടുക്കുക. നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ഉള്ള ഓയില് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ കൂടുതൽ ഒഴിച്ചു കൊടുക്കരുത്. കൂടുതൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ലാസ്റ്റ് ഇറച്ചിയിൽ പോയി അടിയാണ്. ഇനി ഇത് മൂടി നമുക്ക് ദമ്മിടാം. അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് അടിയൊന്ന് കത്തി ആവി പൊന്തണം. ഞാൻ അതിനായിട്ട് ഓലക്കൊടി ഒന്നും ഇട്ട് കത്തിക്കുന്നില്ല, ആ വറക്ക് തന്നെ ഒന്ന് കത്തിക്കാണ്. അപ്പോ ഒന്ന് കത്തിയുണ്ട്. ഇനി തീക്കൊള്ളി പിരിക്കുകയാണ്. എടുത്ത് ഒഴിവാക്കാണ് ഞാൻ അടുത്തോ പറഞ്ഞത്. നിങ്ങളൊക്കെ എന്താ പറയലെന്ന് എനിക്കറിയില്ല. അതും കമ്മിലിട്ടോളൂ. ഇനി അടുപ്പിലുള്ള തീ ഇതിന്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക. അടിയിൽ കുറച്ച് തീ വെച്ചിട്ട് വേണം മേലേക്ക് കോരിയിടാനായിട്ട്. ഞാൻ ഇതിന്റെ മേലെ കനായിട്ട് വെള്ളമെടുത്ത് വെക്കുന്ന ചെമ്പാണ് വെക്കുന്നത്. ഇനി നമുക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ദമ്മ് പൊട്ടിക്കാം. വെള്ളം മൂടി വെച്ച് കുടിക്കാനും ഉപയോഗിക്കാം.
നമ്മൾ പൊട്ടിക്കാം. ഒരു മുക്കാൽ മണിക്കൂറോളായി. ചോറ് മേലെന്നെടുത്ത് നല്ല പാത്രത്തിലേക്ക് കൊടുക്കാം. ഇവിടേക്ക് കൊടുന്ന് വെച്ചിട്ടുണ്ട് ഗ്യാസിൻ്റെ അവിടേക്ക്. കുറച്ച് മസാല ഇതിലേക്കും ഇങ്ങനെ ഇട്ട് കൊടുക്കുക ചോറിലേക്കും. അപ്പൊ ചോറിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഉള്ളി ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിൽ മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നെയ്യും ഓയിലും കൂടിയാണ് അത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത് ആ മസാല നമ്മളിട്ട മസാല എല്ലാ ഭാഗത്തും ആവുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മുടെ ചിക്കൻ ബിരിയാണി അങ്ങനെ തയ്യാറായി വന്നിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്യാതെ തയ്യാറാക്കിയതാണെങ്കിലും ചിക്കൻ ഉടഞ്ഞു പോകുക ഒന്നും ചെയ്യില്ല. ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെയാണ് ചെയ്യാറ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.